റാണു മുണ്ടാലിനെ അറിയാത്തവരായി സോഷ്യൽ മീഡിയ ഇന്ന് ആരും ഉണ്ടാവില്ല. ബംഗാളിലെ റാണാഘട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പാട്ടുപാടി ഉപജീവന മാർഗം നയിച്ച റാണു മുണ്ടാൽ എന്ന സ്ത്രീയെ ഒറ്റ രാത്രി കൊണ്ടാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയത്. സ്വരമാധുരിയിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ച് ഇന്ത്യ ഒട്ടാകെ പ്രശസ്തി നേടിയ ഗായികയാണ് റാണു മുണ്ടാൽ. അവർ വൈകാതെ തന്നെ സംഗീത സംവിധായകൻ ഹിമേഷ് രശ്മിയ ചിട്ടപ്പെടുത്തിയ പാട്ടിലൂടെ സിനിമാ പിന്നണി ഗാനരംഗത്തും പ്രവേശിച്ചു. രശ്മിയ തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന ഹാപ്പി ഹാർട്ട് ആൻഡ് ഹിയർ എന്ന സിനിമയിലൂടെയാണ് റാണുവിൻ്റെ ബോളിവുഡ് അരങ്ങേറ്റം. ഇന്ത്യയിലുള്ള ജനങ്ങളാകെ അമ്പരപ്പിച്ചായിരുന്നു ഇന്നലെ വരെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പാട്ടുപാടിയിരുന്ന റാണു ബോളിവുഡ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ഷാഹിദ് കപൂറും കരീന കപൂറും ഒന്നിച്ചഭിനയിച്ച 36 ചൈന ടോൺ എന്ന ചിത്രത്തിലെ ആഷിക്കി മെയിൻതരി എന്ന ഗാനത്തിൻ്റെതായി പുറത്തിറങ്ങുന്ന പുതിയ പതിവും റാണു പാടുകയുണ്ടായി. അതും സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായിരുന്നു. എന്നാൽ റാണു മുണ്ടാലിൻ്റെ അമ്പരപ്പിക്കുന്ന മേക്കവറാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 51-കാരിയായ റാണുവിൻ്റെ പുതിയ മേക്കവറിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായത്. ബ്യൂട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് സന്ധ്യയാണ് റാണുവിൻ്റെ വൻ മേക്കവറിന് പിന്നിൽ. കാൺപൂരിൽ തൻ്റെ പുതിയ മേക്കവർ സലൂൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കംപ്ലീറ്റ് മേക്കവറിനായി ഗായികയെ സന്ധ്യ ക്ഷണിച്ചത്. ഇളം പീച്ച് നിറത്തിലുള്ള ലഹങ്കയും അതിനനുസരിച്ചുള്ള ആഭരണങ്ങളും അണിഞ്ഞാണ് മേക്കോവർ. വളരെ കട്ടിയുള്ള ബ്ലീച്ചും മേക്കപ്പും റാണുവിൻ്റെ മേക്കവറിൽ ഉപയോഗിച്ചു. ചിത്രങ്ങൾ അല്പസമയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആകെ പ്രചരിച്ചു. എന്നാൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ നിരവധിയായ ട്രോളുകളും മറ്റുമാണ് റാണുവിനെതിരെ വരുന്നത്. മുൻപൊരിക്കൽ റാണുവിനൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ആരാധികയെ ശകാരിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എന്നെ തുടരുത്, ഞാനിപ്പോൾ സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധികയെ ശകാരിക്കുന്ന റാണുവിനെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. സാധാരണക്കാരിയിൽ സാധാരണക്കാരിയായിരുന്ന റാണു പെട്ടെന്നൊരു ദിവസം പ്രശസ്ത വ്യക്തിയായപ്പോൾ അഹങ്കാരിയായി മാറി എന്ന തരത്തിലായിരുന്നു കൂടുതൽ വിമർശനങ്ങളും. എന്തായാലും സോഷ്യൽ മീഡിയ നിമിത്തം പ്രശസ്തിയിലേക്ക് എത്തിയ റാണുവിനെ അതേ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ അടലം പടലം ട്രോളുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.